അപ്പോൾ ഉദഹിയത്ത് അറക്കേണ്ടത് ജീവികളെയാണ്. പക്ഷേ നമുക്ക് ഭക്ഷിക്കാനാവുന്ന ഒരുപാട് ജീവികളുണ്ട്. കർമ്മശാസ്ത്രം പരിശുദ്ധമായ ഇസ്ലാം ഭക്ഷിക്കാൻ അനുവദനീയമാണെന്ന് പറഞ്ഞ ഒരുപാട് ജീവികളുണ്ട്. അതിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും നമുക്ക് ഉദഹിയത്ത് അറക്കാൻ പറ്റുമോ? അതല്ല, ചില പ്രത്യേക ജീവികളെ മാത്രമാണ് ഉദഹിയത്ത് അറക്കാൻ പറ്റുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈത്തമീ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവര്യരായ സക്കരിൽ അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ അസ്നൽ മത്താലിബിലും ഷറഹുൽ മൻഹജിലും ഉലഹിയത്തിൻ്റെ ഡെഫനിഷനായി പറഞ്ഞത്, മാ യുസുബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി തആല മിൻ യൗമി ഈദിൻ നഹരി ഇലാ ആഖിരി അയ്യാമത്ത് തശ്രീഖ്. പെരുന്നാൾ പകൽ സൂര്യൻ ഉദിച്ച് ലളിതമായ രണ്ട് റക്അത്ത് നിസ്കരിക്കാനും ലളിതമായ രണ്ട് ഖുതുബക്കുള്ള സമയം കഴിഞ്ഞതിന് ശേഷം അയ്യാമത്ത് തശ്രീഖിൻ്റെ ആ അവസാനം 13-ന്റെ ആ ഗുറൂബ് വരെ ആടുമാട് ഒട്ടകങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സാമീപ്യം കരുതി അറക്കപ്പെടുന്ന മൃഗങ്ങളാണ് ഉലഹിയത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നഅമ് ആടുമാട് ഒട്ടകങ്ങൾ തന്നെ ആയിരിക്കണം. ഉലഹിയത്തിൻ്റെ ഡെഫനിഷനിൽ തന്നെ വിവരിച്ച കാര്യമാണ് അത്, ആടുമാട് ഒട്ടകങ്ങളായിരിക്കണം എന്ന് വെക്കുമ്പോൾ എല്ലാത്തിൻ്റെയും വയസ്സ് ഒരുപോലെയല്ല. ഒട്ടകമാകുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ നാടുകളിലില്ലെങ്കിലും രാജസ്ഥാനിലും മറ്റുമൊക്കെ ഒട്ടകമുണ്ട്. ഒട്ടകത്തിന് 5 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ മാടിന് 2 വയസ്സ് പൂർണ്ണമായിരിക്കണം. ആടാകുമ്പോൾ നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവുകയും അതല്ലാത്ത കോലാടും മറ്റുമാണെങ്കിൽ അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളതിന് വയസ്സ് തീരുമാനിക്കുമ്പോൾ ആരെ അവലംബിച്ചുകൊണ്ടാണ് അതിൻ്റെ വയസ്സ് കണക്കാക്കേണ്ടത്? അത് ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തൻ്റെ ഹവാശിൽ മദനിയിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉലിയത്തിൻ്റെ മർഗം വിൽക്കുമ്പോൾ അയാൾ തന്നെ വളർത്തിയിട്ടാണ് വിറ്റതെങ്കിൽ ആ ഉടമസ്ഥനോട് അതിൻ്റെ വയസ്സ് ചോദിച്ചാൽ മതി. ഇനി അതല്ല, അയാൾ വളർത്തിയെടുത്ത ആളിൽ നിന്നല്ല വാങ്ങിയത്, മറ്റൊരാളിൽ നിന്നാണ്, വ്യാപാരിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ വയസ്സ് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് ഇത്തരം നാൽക്കാലി മൃഗങ്ങളുമായി വിവരമുള്ള, അതിനെക്കുറിച്ച് അറിയുന്ന വിശ്വാസയോഗ്യരായ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ചോദ്യം, ഒരു ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചോദ്യം, ഒരു ആശങ്ക, വരാനിടയുള്ളൊരു ആശങ്ക നടത്തല്. സാധാരണ നമ്മൾ ഉദഹിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഉദഹിയത്തിനെ കുറിച്ച് പറയാറുള്ളത്, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർക്കിടയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ആ ഒരു ചരിത്രപരമായൊരു ആ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മയെന്നാണല്ലോ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത മൃഗം ആടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആടായിരുന്നില്ലേ അറക്കപ്പെടേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ആശങ്ക ഉയർന്നു വരാനിടയുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണയെ ഒന്നുകൂടി പുതുക്കുകയാണ്, ഒന്നുകൂടി വികസിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആടും ആടിൽ ഒതുക്കാതെ മറ്റ് മൃഗങ്ങളും ഒട്ടകവും മാടും ഒക്കെ ആക്കി വികസിപ്പിച്ചതിൽ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള ആ സ്മരണയെ ഒന്നും കൂടെ വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആടിൽ മാത്രം ഒതുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈപുല്യവും അതിൻ്റെ വിപുലതയും കുറയും. അപ്പോൾ ഒന്നുകൂടി അത് സർവവ്യാപിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 മൃഗം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.